ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ പാൻറ്റിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇതിന് ആദ്യം ഒരു പഴയ പാൻറ്റിൽ നിന്ന് അളവെടുക്കണം. ഞാനിതുപോലെ ഒരു പഴയ പാൻറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യം പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് എടുക്കാം. ഇതുപോലെ പാൻറ്റിൻ്റെ മുകളിൽ നിന്ന് കാലിൻ്റെ ഭാഗം വരെയുള്ള അളവെടുക്കാം. 40 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കൊരു പേപ്പറിൽ എഴുതിയെടുക്കാം. ഫുൾ ലെങ്ത് 40 ഇഞ്ച്. ഇനി എടുക്കേണ്ട അളവ് സീറ്റ് ലെങ്ത് ആണ്. ഇതാണ് സീറ്റിൻ്റെ ഭാഗം. ഇതിന് മുകളിൽ നിന്ന് ഈ ജോയിൻ്റ് വരുന്ന ഭാഗം വരെ ഒന്ന് മെഷർ ചെയ്യാം. 1/2 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സീറ്റ് ലെങ്ത് 1/2 ഇഞ്ച്. ഇനി ഈ കാലിൽ വരുന്ന പാർട്ടിൻ്റെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്ന് സീറ്റ് ലെങ്ത് മൈനസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഫുൾ ലെങ്ത് 40 ഇഞ്ചിൽ നിന്ന് സീറ്റ് ലെങ്ത് 1/2 ഇഞ്ച് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടിയിട്ടുള്ളത് 32.5 ഇഞ്ചാണ്. ഇതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യണം. 1/2 ഇഞ്ച് മുകളിൽ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയും 1/2 ഇഞ്ച് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയുമാണ്. അപ്പോൾ കാലിൽ വരുന്ന പാർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത് 34.5 ഇഞ്ച്. ഇനി പാൻറ്റിൽ നിന്ന് താഴെ കാലിൻ്റെ വിടുത്തെടുക്കാം. തയ്യൽ വീതി 7 ഇഞ്ചാണ് കിട്ടിയത്. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. ടോട്ടൽ 8 ഇഞ്ച്. ഇനി ഈ പ്ലീറ്റുള്ള ഭാഗത്തെ അളവെടുക്കാം. പ്ലീറ്റ് നന്നായി ഇതുപോലെ നിവർത്തിയിട്ട് ഇവിടം മുതൽ ഈ ജോയിൻ്റ് വരുന്ന ഭാഗം വരെ ഒന്ന് മെഷർ ചെയ്യാം. 18 ഇഞ്ചാണ് മുകളിലെ വീതി കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ജോയിൻ്റ് വരുന്ന പാർട്ടിൻ്റെ ലെങ്ത് എത്രയെന്ന് നോക്കാം. ഇതിന് ഇതുപോലെ ജോയിൻ്റ് വരുന്ന ഭാഗം മുതൽ താഴെ വരെ ഒന്ന് മെഷർ ചെയ്യാം. 9 ഇഞ്ചാണ് കിട്ടിയത്. ഇതിന് കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. ടോട്ടൽ 9.5 ഇഞ്ച്. ഇതോടെ കാലിൽ വരുന്ന പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞു. ഇനി സീറ്റ് ഭാഗത്ത് വരുന്ന പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാം. ഇതുപോലെ നന്നായി നിവർത്തിയിട്ട് മുകളിൽ നിന്ന് ഈ ജോയിൻ്റ് വരുന്ന ഭാഗം വരെ ഒന്ന് മെഷർ ചെയ്യാം. 1/2 ഇഞ്ചാണ് കിട്ടിയത്. ഇതിന് കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യണം. 1/2 ഇഞ്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയും 1/2 ഇഞ്ച് മുകളിൽ പാൻറ്റിന് വള്ളിയിടാൻ വേണ്ടിയുമാണ്. ഇനി സീറ്റിൻ്റെ വിടുത്തെടുക്കണം. പാൻറ്റ് ഇതുപോലെ മടക്കിയെടുക്കാം. തുണി കട്ട് ചെയ്യുമ്പോൾ 4 ലെയറായിട്ടാണ് തുണി ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ 4ൽ 1 പാർട്ടിൻ്റെ അളവെടുത്താൽ മതിയാവും. സീറ്റ് വിടുത്ത് 11 ഇഞ്ചാണ് കിട്ടിയത്. ഇതിന് കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യണം. ഇത്രയും അളവുകളാണ് പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടത്. ഇനി എടുത്ത അളവുകൾ തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അപ്പോൾ വീഡിയോ കാണാം. പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ 2 മീറ്റർ തുണിയാണ് എടുത്തത്. തുണി നന്നായി നിവർത്തിയിട്ട് നീളത്തിൽ 2 ആയി മടക്കാം. സീറ്റ് പാർട്ടും കാലിൽ വരുന്ന പാർട്ടും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കാലിൽ വരുന്ന പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്താം. ഇതിൻ്റെ ലെങ്ത് 32.5 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് ടോട്ടൽ 34.5 ഇഞ്ച് തുണിയിൽ മാർക്ക് ചെയ്യാം. ഇനി ഈ 34.5 ഇഞ്ചിൽ നിന്ന് തുണി ഒന്ന് താഴേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. കറക്റ്റ് 34.5 ഇഞ്ചിൽ തുണി മടക്കിയതിന് ശേഷം ബാക്കി വരുന്ന ഈ തുണി കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് പീസ് പിന്നീട് ആവശ്യം വരും. ഇത് മാറ്റിവെക്കാം. ഒന്നുകൂടെ കറക്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ടോട്ടൽ 34.5 ഇഞ്ചില്ലേ എന്ന്. ഇത് 34.5 ഇഞ്ചുണ്ട്. ഇപ്പോൾ തുണി 4 ലെയറായിട്ടാണുള്ളത്. മുകളിൽ ഇതുപോലെ കട്ടിംഗ് ഉള്ള ഭാഗമാണ്. താഴെ ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്താണ് കാലിൻ്റെ വീതി മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തുന്നത്. ഈ ഫോൾഡിംഗ് ഉള്ള ഭാഗത്ത് നിന്നാണ് മെഷർമെൻറ്റ്സ് അടയാളപ്പെടുത്തി തുടങ്ങുക. കാലിൻ്റെ താഴെ വീതി 7 ഇഞ്ച്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 8 ഇഞ്ച് മാർക്ക് ചെയ്യാം.
ഇനി മാർക്ക് ചെയ്യേണ്ടത് മുകളിലെ വീതിയാണ്. 18 ഇഞ്ചാണ് മുകളിലെ വീതി കിട്ടിയിരുന്നത്. ഞാൻ ഈ തുണിയുടെ ഫുള്ള് വീതിയും എടുക്കുന്നുണ്ട്. ഇനി ജോയിൻ്റ് ഭാഗം മാർക്ക് ചെയ്യാം. 9 ഇഞ്ച് വരെയാണ് ജോയിൻ്റ് വരുന്നത്. 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി 9.5 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരക്കാം. ഇവിടെ ഇതുപോലെ ഒരു കർവ് ഷേപ്പാക്കി മാറ്റാം. ഈ പോയിൻ്റ് മുതൽ കാലിൻ്റെ വീതിയുടെ പോയിൻ്റ് വരെ ഒന്ന് കർവ് ഷേപ്പിൽ വരച്ചെടുക്കണം. ഒന്നുകൂടെ ഷേപ്പ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കാം. കാലിൽ വരുന്ന പാർട്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. ഇനി സീറ്റ് പാർട്ട് മാർക്ക് ചെയ്യാം. സീറ്റ് ലെങ്ത് 1/2 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത 9.5 ഇഞ്ചിനെ ഇതുപോലെ ഒരു ലൈനാക്കി വരക്കാം. ഇനി സീറ്റ് വിഡ്ത്ത് 11 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ 12 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതും ഒരു ലൈനാക്കി വരക്കണം. ഇനി ഈ 2 പാർട്ടും മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടി ഈ ഭാഗത്ത് ചെറിയ കട്ടിംഗ് ഇട്ട് കൊടുക്കണം. ഇത് 2 പീസാണുള്ളത്. ഇത് മാറ്റി വെക്കാം. ഇനി സീറ്റ് പാർട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതും 2 പീസാണുള്ളത്. 1 പീസ് 24 ഇഞ്ച് വേണം. ഇത് 24 ഇഞ്ച് ഇല്ലേ എന്ന് നോക്കാം. ഇത് കറക്റ്റ് 24 ഇഞ്ചുണ്ട്. ഇനി ഇതും മാറ്റി വെക്കാം. ഇനി പാൻറ്റിൻ്റെ വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തുണിയിൽ നിന്ന് 1.5 ഇഞ്ച് വീതിയുള്ള 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കാം. പാൻറ്റിൻ്റെ എല്ലാ പാർട്ടും കട്ട് ചെയ്തെടുത്തു. ഇനി പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതുവരേക്കും ബൈ.